നമസ്കാരം. COVID-19 ബാധയെ നേരിടാൻ ഒരു രാജ്യം മുഴുവൻ ഒന്നടങ്കം ഒന്നിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാലും ചിലയിടങ്ങളിലേക്ക് നോക്കുമ്പോൾ, പ്രത്യേകിച്ചും നമ്മുടെ കേരളത്തിലേക്ക് നോക്കുമ്പോൾ, പല മേഖലകളിലും ഇതൊന്നും ആർക്കും ബാധകമല്ല എന്ന മട്ടാണ്. അല്ല, പിണറായി വിജയൻ സർക്കാർ ഇതൊന്നും കാണുന്നില്ലേ? താങ്കൾ ജനതാ കർഫ്യൂവിൽ കേന്ദ്രത്തോടൊപ്പം നിന്നു, ഒപ്പം നിൽക്കണം എന്ന് ആഹ്വാനം ചെയ്തു. വളരെ സന്തോഷം, നല്ല കാര്യം. ഒരു രോഗത്തെ ഒറ്റക്കെട്ടായി നമ്മൾ ഒരുമിച്ച് ചെറുത്ത് തോൽപ്പിക്കുകയല്ലേ വേണ്ടത്? അതിന് എല്ലാവരുടെയും സഹകരണം വേണം, എല്ലാ സമൂഹ വിഭാഗങ്ങളുടെയും സഹകരണം വേണം എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതല്ലേ? കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിൽ ഒരു ബിവറേജസിന് മുന്നിൽ നിന്ന് നമ്മുടെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത്, ഒരു മാധ്യമപ്രവർത്തകൻ എടുത്ത് എനിക്ക് അയച്ചു തന്ന വീഡിയോയാണ് നിങ്ങൾ ഇപ്പോൾ കാണാൻ പോകുന്നത്. ബിവറേജസ് ഔട്ട്ലെറ്റിന് മുന്നിലെ ക്യൂ കണ്ടു. പലയിടങ്ങളിലും ഇത് ദൃശ്യമാണ്. ഇത് അദ്ദേഹം കണ്ടു, എടുത്ത് അയച്ചു തന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതാണോ പ്രതിരോധം? ഇതാണോ നിരീക്ഷണം, ഐസൊലേഷൻ? ഇതാണോ സ്റ്റേ അറ്റ് ഹോം? ഇതൊന്നും നിരീക്ഷിക്കാനും ഇതൊന്നും വിലയിരുത്താനും ഇതിനൊക്കെ നടപടിയെടുക്കാനും ഇവിടെ ആരുമില്ലേ? അല്ല, ജനങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ബിവറേജസ് ഔട്ട്ലെറ്റുകളും ബാറുകളും തുറന്നിട്ടാൽ മദ്യം കഴിക്കാൻ ജനങ്ങൾ ഓടിയെത്തും, ക്യൂ നിൽക്കും. 1 മീറ്റർ അകലം ആരെങ്കിലും പാലിച്ചിട്ടുണ്ടോ ഒന്ന് നോക്കൂ. നിങ്ങൾ കണ്ടതല്ലേ വീഡിയോ? എന്തെല്ലാം വേലകളാണ് കാണിക്കുന്നത് ഇങ്ങനെ മദ്യം കൊടുക്കുന്നതിനായിട്ട്. ആദ്യം എല്ലാം അടച്ച്, സ്കൂളുകൾ അടച്ചിട്ടു, അതിനുശേഷം തിയേറ്ററുകൾ അടച്ചിട്ടു, പലതും അടച്ചിട്ടു. എന്നിട്ടും ഇതൊന്നും അടച്ചിടാൻ, ഈ മദ്യശാലകളൊന്നും അടച്ചിടാൻ സർക്കാർ എന്തേ തയ്യാറാകാത്തത്? ഇത് എന്ത് നിരീക്ഷണ സംവിധാനമാണ്? എന്ത് പ്രതിരോധ സംവിധാനമാണ്? കേരള സർക്കാർ മറുപടി പറഞ്ഞേ പറ്റൂ. ഇതൊക്കെ എത്ര കൊച്ചുകുട്ടികൾക്ക് പോലും ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാകുമല്ലോ. ഇവിടെ മദ്യം കുടിക്കാൻ ഓടിയെത്തുന്നവൻ്റെ മനോവികാരങ്ങൾക്കൊപ്പമാണോ ഇവിടെ സർക്കാർ? അതോ രാജ്യത്തിനൊപ്പമാണോ? കേരളം ഇന്ത്യയിലെ ഒരു സംസ്ഥാനമല്ലേ? രാജ്യത്തിനൊപ്പം നിൽക്കേണ്ട സർക്കാർ സംവിധാനങ്ങൾ ഈ രീതിയിലാണോ പ്രവർത്തിക്കേണ്ടത്? ഇത്തരത്തിൽ കൂട്ടം കൂടി നിന്ന് രോഗം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പടർന്ന് ഒരു സമൂഹ വ്യാപനത്തിൻ്റെ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ പോലും ഇതാണ് ഇവിടെ നടക്കുന്നത്. പ്രത്യേകിച്ചും വടക്കൻ കേരളത്തിൽ, കാസർഗോട്ടെ സ്ഥിതി നമുക്കറിയാമല്ലോ. അവിടെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്നാലും ബാറുകളും ബിവറേജുകളും തുറക്കുമായിരിക്കും, നമുക്കറിയില്ല. അടച്ചിടും എന്നാണ് പറയുന്നത്, എന്നാലും കൃത്യമായി നമുക്കറിയില്ല. എന്തൊരു കഷ്ടമാണല്ലേ. എന്താണ് നമ്മുടെ നാട്ടിലെ സ്ഥിതി? വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.